Hi dear students, welcome back to online Chalkboard. Okay, nammal indu padikkanayittu povunnathu 9th class inde first chapter aayittulla triangle in the same area, varana, same base. Parallel line on angle, Namakavada etra point, triangle, the base. Namalenda Padishina, Panamakuru triangle Namakunda, a triangle in the line node parallel to number line Varchina, Namaka triangle in the same area, Lola, Matu triangle, Namaka Varakanite, Patun, Lola, Matu triangle, Namaketra triangle, Vanera Namaka, Varakan Patun, Lola, I don't know. First portion നമ്മൾ പഠിച്ചത് അല്ലേ ഇന്നു നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പേജ് നമ്പർ 12 ൽ അതിന്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒരു ഹെഡിംഗ് കൊടുത്തിട്ടുണ്ട് എന്താണത് ക്വാഡ്രിലാറ്ററൽ ആൻഡ് ട്രയാങ്കിൾ ഓക്കേ ക്വാഡ്രിലാറ്ററൽ ആൻഡ് ട്രയാങ്കിൾ എന്നുള്ള പോർഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം അതും വളരെ ശ്രദ്ധയോടെ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ട്ടോ ടീച്ചർ ആദ്യം പറയാൻ പോകുന്നത് നല്ല കോൺസെപ്റ്റ് ആണ് പിന്നെയാണ് നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ വരാനായിട്ട് പോകുന്നത് അപ്പം എന്താണ് ക്വാഡ്രിലാറ്ററൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ എട്ടാം ക്ലാസ്സിൽ നിങ്ങൾ പോളിഗൺസിന്റെ ചാപ്റ്റർ പഠിച്ചായിരുന്നു അല്ലേ പോളിഗൺസിന്റെ ചാപ്റ്ററിനകത്ത് എന്തിനെ പറ്റിയൊക്കെയായിരുന്നു പറഞ്ഞിരുന്നേ ഡിഫറെന്റ് പോളിഗൺസിനെ പറ്റി പറയുന്നുണ്ട് അതിനകത്ത് ഒരു പോളിഗൺ ആണ് എന്ത് ക്വാഡ്രിലാറ്ററൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ എത്ര സൈഡ്സ് ഉണ്ട് ഫോർ സൈഡ് അല്ലേ ത്രീ സൈഡ് ഉള്ളത് ട്രയാങ്കിൾ ഫോർ സൈഡ് ഉള്ളത് ക്വാഡ്രിലാറ്ററൽ ഫൈവ് സൈഡ് വന്നാൽ പെൻഡഗൺ സിക്സ് സൈഡ് വന്നാൽ ഹെക്സഗൺ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ എട്ടാം ക്ലാസ്സിൽ പഠിച്ച ഓർക്കുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ അപ്പം അതിൻ്റെ ആ ഒരു പേര് മാത്രം ഓർത്താൽ മതി ബാക്കിയൊന്നും ഓർക്കണ്ട അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ നമുക്ക് നമുക്കൊന്ന് അസ്യൂം ചെയ്യാം അല്ലെ ടീച്ചറോട് വരയ്ക്കാം അപ്പോൾ ആ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്താണ് ഏരിയ എന്നാണ് ഓക്കെ അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഫോർ സൈഡായിട്ടുള്ളത് റെക്റ്റാങ്കിൾ നമുക്കറിയാം സ്ക്വയർ നമുക്കറിയാം അല്ലേ റെക്റ്റാങ്കിളിൻ്റെ സ്ക്വയറിൻ്റെയൊക്കെ പ്രത്യേകത എന്താ റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ അതുപോലെ സ്ക്വയർ ആണെങ്കിലോ ഓൾ സൈഡ്സ് ഫോർ സൈഡ്സും ഈക്വൽ ആണ് അതിൻ്റെയൊക്കെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം അല്ലേ അപ്പം ഫോർ സൈഡഡ് ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ പെട്ടതാണ് റെക്റ്റാങ്കിളും സ്ക്വയറും ഒക്കെ പക്ഷേ അതിൻ്റെ ഏരിയ നമുക്ക് ലെങ്തും ബ്രെത്തും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ചെയ്യാം അല്ലെ സൈഡ് ഇൻറ്റു സൈഡ് ചെയ്യാം പക്ഷേ നമുക്കൊരു ക്വാഡ്രിലാറ്ററലിൽ വേറെ ഏതെങ്കിലും ഫിഗറാണ് അതായത് നമുക്ക് ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 12 കാണിച്ചിരിക്കുന്ന ഒരു യെല്ലോ കളറിലുള്ള ഫിഗറാണ് ഓക്കെ അതാണ് ടീച്ചർ ഇവിടെ വരച്ചിട്ടുള്ളത് അപ്പോൾ അതൊരു ക്വാഡ്രിലാറ്ററലാണ് അല്ലേ ഫോർ സൈഡ്സ് ഉണ്ട് 1 2 3 4 അപ്പോൾ ഫോർ സൈഡ്സ് ആയിട്ട് വരുന്ന ക്ലോസ്ഡ് ആയിട്ട് വരുന്ന ഏത് ഫിഗറിന് നമുക്ക് എന്ത് പറയാം ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം അല്ലേ അതിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് ആണ് ഒന്ന് റെക്റ്റാങ്കിളും സ്ക്വയറും ഒക്കെ അതുപോലെ തന്നെ ആവണമെന്നില്ല ക്വാഡ്രിലാറ്ററൽ ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും വരാം ഇതല്ലാതെ വേറെ ക്വാഡ്രിലാറ്ററൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ പാരലലോഗ്രാം പഠിച്ചിട്ടുണ്ട് അല്ലേ പാരലലോഗ്രാം ഉണ്ട് പിന്നെ എന്താണുള്ളത് റോംബസ് ഉണ്ട് അല്ലേ പിന്നെ ട്രപ്പീസിയം ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ എന്തിപ്പെടുന്നതാണ് പോളിഗൺസ് സോറി ഇതൊക്കെ ക്വാഡ്രിലാറ്ററലിൽ പെടുന്നതാണ് ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചതാണ് ജസ്റ്റ് ടീച്ചർ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം ഇവിടെ നോക്കി ഹൗ ഡു വി കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ആൻ ഓർഡിനറി ക്വാഡ്രിലാറ്ററൽ വിത്തൗട്ട് എനി സ്പെഷ്യൽ പ്രോപ്പർട്ടി അതായത് നമുക്ക് ക്വാഡ്രിലാറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടിയും തന്നിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയില്ല അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കും അതാണ് നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് അറിയാവുന്ന ഒരു ഫോമിലേക്ക് നമുക്ക് മാറ്റാം
എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഒരു ഫിഗർ ഇതേ രീതിയിൽ കടന്നു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അല്ല, ഇതെന്താണെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നത്, ഇതിൻ്റെ ലെങ്ത് എന്താണ്, ബ്രെഡ്ത്ത് എന്താണ്, എല്ലാം ഫോർ ഡിഫറെൻറ്റ് സൈഡ്സ് ആണ് അല്ലേ. ഈ സൈഡും വ്യത്യസ്തമാണ്, ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് നമുക്കിതിനെ മാറ്റാം. അപ്പോൾ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഫോം ഏതാണ്, ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടാണ് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ ആകുവാണെങ്കിൽ നമുക്ക് പിന്നെയും കുറച്ചുകൂടി ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ, നമുക്ക് എന്തെങ്കിലും ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ നോക്കിയേ. അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഈ ഇവിടെ നിന്ന് ടീച്ചർ ഇങ്ങോട്ടൊരു ഒരു ഡയഗണൽ വരയ്ക്കുക, ടെക്സ്റ്റ് ബുക്കിൽ വരച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഡയഗണൽ വരച്ചു. അതിപ്പം ഇങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ടീച്ചർ വരയ്ക്കാം. അപ്പോൾ ഡയഗണൽ നമ്മൾ വരയ്ക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു ഡയഗണൽ വരച്ചു. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇപ്പോൾ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ എത്രയായിട്ട് തിരിച്ചു, ടു ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ തിരിച്ചു അല്ലേ. ഇനി നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ച നേരത്തെ പഠിച്ച ഒരു കോൺസെപ്റ്റ് നമ്മൾ ഓർക്കണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ച് ഇത് മനസ്സിലാക്കി വെച്ചാലേ ഉള്ളൂ നമുക്ക് ഇനി മുന്നോട്ടുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഈ തന്നിരിക്കുന്ന ഇപ്പോൾ ഒരു ഫിഗർ നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ ട്രയാങ്കിൾ ഒന്ന് നോക്കിയേ. ഈ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് ഇവിടെ ഒരു വെർട്ടെക്സ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ വെർട്ടെക്സിനെ നമുക്കൊന്ന് ഈ ട്രയാങ്കിൾ, അതായത് ഈ ഇവിടുത്തെ ഈ റൈറ്റ് സൈഡിലുള്ള ഈ ടോപ്പ് ഇവിടെയുള്ള ഈ ട്രയാങ്കിളിൻ്റെ സെയിം ഏരിയയിൽ വരുന്ന ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് കിട്ടി അല്ലേ. ഇനി ടീച്ചർ നമ്മൾ നേരത്തെ പഠിച്ച ഒരു പ്രോപ്പർട്ടി ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പോവാം. ഓക്കെ, ടീച്ചർ നമ്മൾ പഠിച്ച ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോവാം. അതായത് ഇവിടെ എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? എന്താ ചെയ്തത്? ഓക്കെ, ഈ ട്രയാങ്കിൾ മാത്രം എടുത്തു, എന്നിട്ട് ഇതിൻ്റെ ഈ ലൈന് പാരലലായിട്ട് നമ്മളൊരു ലൈൻ ഇവിടെ വരച്ചു. ഈ ബ്ലൂ ലൈന് പാരലലായിട്ടൊരു ലൈൻ ഇവിടെ വരച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് ഇതിനോട്, അതായത് ഈ ട്രയാങ്കിളിനോട് സെയിം ആയിട്ട് വരുന്ന മറ്റൊരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം, എത്ര ട്രയാങ്കിൾ വേണമെങ്കിലും സെയിം ആയിട്ട് വരയ്ക്കാം അല്ലേ. ഇപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരയ്ക്കാം, ഇവിടെ നിന്ന് വരച്ചാൽ ഇങ്ങോട്ട് വരയ്ക്കാം, ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ ആദ്യം ടീച്ചർ പറഞ്ഞു നമ്മൾ ക്വാഡ്രിലാറ്ററലിനെ നമ്മളൊരു ട്രയാങ്കിൾ ആക്കാനായിട്ട് പോവാം, മനസ്സിലായോ? അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ ഫോമിനെ, നമുക്ക് ക്വാഡ്രിലാറ്ററൽ അതായത് ഒരു ഒരു പ്രോപ്പർട്ടീസും നമുക്ക് തന്നിട്ടില്ല. അതായത് ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലായിട്ട് നമുക്കൊന്നും തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മളിതിനെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പോവുക. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററിനെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിളിലേക്ക് കൊണ്ടുവരണം, ട്രയാങ്കിൾ ആക്കണം നമുക്ക് ഈ ക്വാഡ്രിലാറ്ററിൽ മാറി. അതായത് ഇതിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ സെയിം ഏരിയ വരുന്ന രീതിയിൽ, അതപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ലൈനിൻ്റെ പാരലലായിട്ടൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ പൊസിഷൻ നമുക്ക് താഴോട്ട് വേറെ മാറ്റാം. എന്ന് വെച്ചെന്നാൽ ഇപ്പം ഈ ബേസ് ലൈൻ ഉണ്ടല്ലോ, ഓക്കെ, നമ്മുടെ ഈ ബേസ് കണ്ടല്ലോ ടീച്ചർ, അതായത് നമ്മുടെ ക്വാഡ്രിലാറ്ററിൻ്റെ ബേസ്, അത് ടീച്ചർ റൈറ്റ് സൈഡിലേക്ക് കുറച്ചുകൂടി അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ ഓക്കെ, ആ ബേസ് ടീച്ചർ റൈറ്റ് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി നോക്കിയേ, അപ്പോൾ ഈ എക്സ്റ്റെൻഡ് ചെയ്തത്, അതായത് ഈ ബേസ് എക്സ്റ്റെൻഡ് ചെയ്തത് ഈ പാരലൽ ലൈനിൽ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് നമ്മൾ ഈ ലൈനിന്, അതായത് ഡയഗണൽ നമ്മൾ വരച്ചായിരുന്നു, ആ ഡയഗണലിന് പാരലലായിട്ട് നമ്മളൊരു ലൈൻ വരച്ചു. ആ ലൈനുമായിട്ട് കൂട്ടിമുട്ടുന്ന ആ പ്ലേസ് വരെ നമ്മൾ ഈ ലൈൻ ബേസിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം അപ്പോൾ നമുക്കിത് പാരലൽ ലൈനിലാണ് നമുക്ക് ഈ ഒരു വെർട്ടെക്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇതായിട്ട്, അപ്പോൾ അതായത് നമുക്ക് ഈ ട്രയാങ്കിളിന് സെയിം ആയിട്ട് വരുന്ന രീതിയിൽ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചാൽ ഇവിടെ നമുക്ക് മറ്റൊരു ട്രയാങ്കിൾ കിട്ടില്ലേ? നോക്കിയേ ഒന്ന്. ഓക്കെ, അപ്പം നോക്കിയേ, ഇവിടെ ഒരു ട്രയാങ്കിൾ, അതായത് ഓക്കെ ടീച്ചർ, ഇപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നെയാണ്? ഈ ട്രയാങ്കിളിൻ്റെ സെയിം ഏരിയ തന്നെയാണ് എന്ത്? ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും. അപ്പം നോക്കിയേ, ഇനി നമ്മുടെ ഈ ഫിഗറൊന്ന് നമ്മൾ നോക്കിയേ. അതായത് ഇത്രയും ഭാഗം നോക്കണ്ട. ഓക്കെ, അതായത് ഈ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പം ഇതിൻ്റെ ഷേപ്പ് എന്തായിരുന്നു?
ഇങ്ങനെ ഫോർ സൈഡ്സ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ നമ്മൾ നമ്മൾ പഠിച്ച, അതായത് നമുക്ക് ഒരു പാരൽ ലൈൻ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെയിം ഏരിയയിൽ വരുന്ന മറ്റൊരു ട്രയാംഗിൾ നമുക്ക് വരയ്ക്കാമെന്നുള്ള ആ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഈ ഭാഗം അങ്ങ് മാറ്റി വരച്ചു. ഈ ഭാഗത്തിന് നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തി. എന്ത് ചേഞ്ച് വരുത്തി? നമ്മൾ അതിന് പാരലലായിട്ട് ലൈൻ വരച്ചിട്ട് ഈ ബേസുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു സെയിം ഏരിയയിൽ വരുന്ന മറ്റൊരു ട്രയാംഗിൾ വരച്ചു. ഇനി നോക്കിയേ, ഇപ്പം നമ്മുടെ ക്വാഡ്രിലാറ്ററൽ അപ്പോൾ എന്തായി മാറി? അതായത് ഇനി നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ നോക്കണ്ട, ബാക്കി എന്തേ ഉള്ളൂ. നമ്മുടെ ക്വാഡ്രിലാറ്ററൽ എന്തായി മാറി? ഒരു ട്രയാംഗിളായി മാറി. മനസ്സിലായോ? ആ ട്രയാംഗിൾ എങ്ങനെയിരിക്കുന്നത്? ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ നിന്ന് ഇത്രയും വരുന്ന ഈ ഒരു ട്രയാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ അത് എന്ത് തന്നെയാണ്? അത് ആ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ തന്നെയാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആവാൻ ചിലർക്ക് ക്ലിയർ ആയിട്ടില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആവാത്തവർക്ക് ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ഇത് ഏത് ഫിഗറിൽ ഏത് ഷേപ്പിൽ വരുന്ന ക്വാഡ്രിലാറ്ററൽ വേണമെങ്കിലും ആകാം കേട്ടോ. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ, അപ്പോൾ ഇതിനെ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിനെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് നമ്മൾ മാറ്റാനായിട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ ഒന്ന് ഒരു ഡയഗണൽ ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ ഇതെന്തായി മാറും? രണ്ട് ട്രയാംഗിൾസ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്ത് നമ്മൾ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഫോം എന്താക്കി മാറ്റാൻ പോവുക? ഒരു ട്രയാംഗിൾ ആക്കാൻ പോവുക. അതാണ് നിങ്ങളുടെ ഈ ഒരു പോർഷൻ്റെ ഹെഡിങ് തന്നെ, ക്വാഡ്രിലാറ്ററൽ ആൻഡ് ട്രയാംഗിൾ എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് ക്വാഡ്രിലാറ്ററൽ തന്നാലും, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വാഡ്രിലാറ്ററൽ തന്നാലും പെൻഡഗൺ തന്നാലും ഹെക്സഗൺ തന്നാലും ഒക്കെ അതിനെ നമ്മളൊരു ട്രയാംഗിൾ ആക്കാൻ പോവുക. അപ്പോൾ ആ ട്രയാംഗിൾ ആക്കുന്നത്, അപ്പോൾ ചെറിയ ഓൾട്രേഷനൊക്കെ ചെയ്ത് നമ്മൾ ട്രയാംഗിൾ ആക്കും. അപ്പോൾ ട്രയാംഗിൾ ആക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ഏരിയയ്ക്ക് ഒരു വ്യത്യാസം വരരുത്, ക്വാഡ്രിലാറ്ററലിൻ്റെ സെയിം ഏരിയ തന്നെ ആയിരിക്കണം കണ്ടോ. അതായത് നമ്മൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന ക്വാഡ്രിലാറ്ററൽ ഇതായിരുന്നു, പക്ഷെ നമുക്ക് ലാസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പം ഇങ്ങനെ ഇവിടെ തുടങ്ങി ഇങ്ങനെ അവസാനിക്കുന്ന ഒരു ട്രയാംഗിൾ നമുക്ക് കിട്ടി. അപ്പോൾ ട്രയാംഗിൾ ആയി കഴിയുമ്പോൾ നമുക്ക് ബേസും പിന്നെ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഹൈറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഹൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത് മെഷർ ചെയ്യുക സ്കെയിൽ വെച്ചിട്ട്. അതിനുശേഷം ഇവിടുന്ന് കറക്റ്റ് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഇങ്ങനെ ചെരിഞ്ഞതല്ല, ഹൈറ്റ് എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി വരുന്ന രീതിയിലുള്ള ഹൈറ്റ്. ഓക്കെ, അത് നമ്മൾ മെഷർ ചെയ്യുക. അതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ഏരിയ കിട്ടി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ക്വാഡ്രിലാറ്ററിനെ എന്ത് ചെയ്തു? ക്വാഡ്രിലാറ്ററിനെ നമ്മൾ രണ്ട് ട്രയാംഗിൾസായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. രണ്ട് ട്രയാംഗിൾസായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഇപ്പോൾ രണ്ട് ട്രയാംഗിൾസ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആ ഒരു ജനറൽ പ്രിൻസിപ്പിൾ അല്ലേ, അത് നമ്മൾ നോക്കി. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുവാണ്, നമുക്ക് ഈ ഭാഗത്തെ, അതായത് ഈ മേളിൽ കൊടുത്തിരിക്കുന്ന ഈ ഭാഗമില്ലേ, ഈ റൈറ്റ് ഈ ട്രയാംഗിള്, ഈ ട്രയാംഗിളിൻ്റെ സെയിം ഏരിയയിൽ വരുന്ന മറ്റൊരു ട്രയാംഗിള് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിനെ നമുക്കൊരു ട്രയാംഗിൾ ആക്കാം. മനസ്സിലായോ? ഈ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഈ ട്രയാംഗിളിനെ അതിൻ്റെ സെയിം ഏരിയ ഉള്ള മറ്റൊരു ട്രയാംഗിളൊക്കെ ഉണ്ട്, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ഇതായിരുന്നു നമ്മുടെ ആ ഒരു ട്രയാംഗിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ ടീച്ചർ ഇപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ട്രയാംഗിൾ ഏതാണ്? ഇത് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെയുള്ളതായിരുന്നു ക്വാഡ്രിലാറ്ററലിൻ്റെ മേൽഭാഗത്തുണ്ടായിരുന്ന ആ ട്രയാംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അതിനോട് സെയിം ഏരിയ വരുന്ന രീതിയിൽ നമുക്ക് മറ്റൊരു ട്രയാംഗിൾ വരച്ചാൽ നമുക്ക് ഈ ടോട്ടൽ ഈ എൻറ്റയർ ക്വാഡ്രിലാറ്ററലിനെ നമുക്കൊരു ട്രയാംഗിൾ ആക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ചെയ്തത് എന്താണ്? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നമ്മൾ ഈ ബേസിനെ നമ്മൾ ഈ ലൈൻ അങ്ങോട്ട് കുറച്ച് അത് സോറി ആദ്യം നമ്മൾ ഈ ഇതിന് പാരലായിട്ട് ഈ നമ്മളിവിടെ വരച്ച് നമ്മൾ ക്വാഡ്രിലാറ്ററലിന് നമ്മളൊരു ഡയഗണൽ വരച്ചല്ലോ, അതിന് പാരലായിട്ട് ഒരു ലൈൻ നമ്മൾ ഈ പോയിന്റിൽ കൂടെ നമ്മളങ്ങ് വരച്ചു, നീളത്തിൽ അങ്ങോട്ട് വരച്ചു. ഫസ്റ്റ് നമ്മൾ ചെയ്ത കാര്യം അതാണ്. ഓക്കെ ടീച്ചർ, നീളത്തിലൊരു വര വരച്ച് ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഈ സൈഡിന് അല്ലെങ്കിൽ ഇതിന് പാരലായിട്ടൊരെണ്ണം വരച്ചു. ഇനി നമുക്ക് വേണ്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാംഗിളാണ് വേണ്ടിയത് അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇത് കൂട്ടി വരുന്ന ഒരു ട്രയാംഗിള് വരണം. അപ്പോൾ ട്രയാംഗിള് വരുമ്പോൾ അതിൻ്റെ ബേസ് ഇതായിരിക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് ഈ ലൈനിലേക്ക് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി. ഈ ബേസിനെ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പം നമുക്കിവിടെ ഒരു പോയിൻ്റ് കിട്ടി. അതിനുശേഷം എന്ത് ചെയ്തു? അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ ട്രയാംഗിളിനോട് സെയിം ആയിരിക്കും എന്ത്, ഇവിടുന്ന് ഈ പോയിന്റിൽ എവിടെ നമ്മൾ വരയ്ക്കുന്ന ട്രയാംഗിളും അല്ലേ. അപ്പോൾ ടീച്ചർ ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് ഒരു ട്രയാംഗിൾ വരച്ചാലോ, അതായത് ഇവിടുന്ന് ഇങ്ങനെ
ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇങ്ങോട്ടൊരു ട്രയാംഗിൾ വരച്ചിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടിയ ഈ പോർഷനും എന്തിനോട് സെയിം ആണ്? ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ആ ഭാഗത്തോട് സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? അങ്ങനെ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ക്വാഡ്രിലാറ്ററിൽ മാറിയിട്ട് നമുക്കൊരു ട്രയാംഗിൾ ഫോമിൽ നമുക്ക് ആ ക്വാഡ്രിലാറ്ററിനെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി ഏരിയ കണ്ടുപിടിക്കാനായിട്ട്? ഈ ലെങ്ത്, പിന്നെ അതുപോലെ തന്നെ ഈ പെർപെൻഡിക്കുലർ ഹൈറ്റ്, ഇത് ബേസ്, ഇത് ഹൈറ്റ്. അതുണ്ടെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ട്രയാംഗിളിൻ്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, പക്ഷേ നമുക്ക് കിട്ടുന്ന എന്തിൻ്റെ ഏരിയ ആണ്? നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പിന്നെയും ഒന്ന് എടുത്ത് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഇത് മനസ്സിലാവാതെ നിങ്ങളൊരു കാരണവശാലും പോകരുത്, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മളിതിൻ്റെ ഇപ്പോൾ ക്വാഡ്രിലാറ്ററിലാണ് നമ്മൾ ചെയ്തതെങ്കിൽ അടുത്തതായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന പെൻഡഗണാണ്. അപ്പോൾ ഒരു സൈഡൂടെ കൂടും അല്ലേ, 5 വശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പം ഇതുപോലെ ഒന്നായിട്ട് നമ്മൾ ഡയഗണൽ വരച്ച് കഴിഞ്ഞാൽ 2 ട്രയാംഗിളായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം നമ്മൾ ഡയഗണൽസ് വരയ്ക്കേണ്ടി വരും. ഡയഗണലല്ല, നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യേണ്ടി വരും. നമുക്കത് ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് നിങ്ങൾ ചെയ്തിട്ട് ഒട്ടും നിങ്ങൾ 2-3 പ്രാവശ്യം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ടീച്ചറെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്താ സംശയം എന്നുള്ളത് ടീച്ചർ പറഞ്ഞു തന്നോളാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആകും. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കൂടി ഒന്ന് വായിച്ചു നോക്കുക. ഇനി ബാക്കി പറയുന്നതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഇനി ഇത്രയും ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ ഇവിടം കൊണ്ട് നിർത്തിയിട്ട് പോകാതെ അടുത്ത പെൻറ്റഗണിൻ്റെ കേസും കൂടി ഒന്ന് കണ്ടേക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇവിടെ അടുത്തതായിട്ട് ഒരു പെൻറ്റഗൺ വരച്ചിട്ടുണ്ട്. പെൻറ്റഗൺ എന്ന് പറയുമ്പോൾ 5 sides അല്ലേ, 1, 2, 3, 4, 5 sides വരുന്ന ഒരു പെൻറ്റഗൺ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പെൻറ്റഗണെ എങ്ങനെ നമുക്കൊരു ട്രയാംഗുലർ ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് പെൻറ്റഗണിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് ചോദിച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ ഈ ഫോമിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ നമുക്കിതിനെ നമുക്ക് ട്രയാംഗിൾസായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ട്രയാംഗിൾസായിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആദ്യം ക്വാഡ്രിലാറ്ററിൻ്റെ കേസ് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഒരു ഡയഗണൽ വരച്ചിട്ട് അല്ലേ, ഒരു ഡയഗണൽ നമ്മൾ വരച്ചിട്ട് ആ ട്രയാംഗിളിൻ്റെ സെയിം ഏരിയയിൽ വരുന്ന മറ്റൊരു ട്രയാംഗിൾ ഇതിൻ്റെ ബേസിനോട് ചേർന്ന് വരുമ്പോൾ എന്തായിട്ട് വരും? അവിടെ ഒരു ട്രയാംഗിൾ വരുമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഈ സൈഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇപ്പുറത്ത് മറ്റൊരു സൈഡും കൂടി ഉണ്ട്. അപ്പോൾ അതിനെയും കൂടെ നമ്മൾ എന്താക്കണം? ഒരു ട്രയാംഗിൾ ആക്കണം. അപ്പോൾ നമ്മൾ അതാ ടീച്ചർ പറഞ്ഞത്, ക്വാഡ്രിലാറ്ററിൻ്റെ കേസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പെൻറ്റഗൺ വന്നാലും ഹെക്സഗൺ വന്നാലും ഏത് വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടേ? ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം. ഫസ്റ്റ് ഒരു ലൈൻ വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. അപ്പോൾ ടീച്ചർ ഇവിടുന്ന് ഇങ്ങോട്ട് തന്നെ ഒരു ലൈൻ വരയ്ക്കാനായിട്ട് പോവാം. ഓക്കെ ടീച്ചർ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചു. അപ്പോൾ നമുക്ക് ഇതിന് ഈ ഭാഗം നോക്കണ്ട. അപ്പോൾ ഇപ്പം നമുക്ക് എന്താ, ഇതൊരു ക്വാഡ്രിലാറ്ററിലും ഇതൊരു ട്രയാംഗിളും ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ നോക്കണ്ട, നമുക്കിപ്പം ഈ ട്രയാംഗിളിൻ്റെ സെയിം ഏരിയ വരുന്ന ഒരു ട്രയാംഗിൾ നമുക്ക് വരയ്ക്കണം. ഇപ്പം നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ നമ്മൾ ചെയ്തുകൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലേ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ബേസ് നമുക്ക് ഇങ്ങോട്ടങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലൈനിന് പാരലലായിട്ട് ഈ ട്രയാംഗിളിൻ്റെ ഈ കോർണറിൽ, ഈ ട്രയാംഗിളിൻ്റെ ഈ തേർഡ് കോർണർ, ഈ കോർണറിൽ കൂടെ ഒരു പാരലൽ ലൈനും കൂടെ, ഈ ലൈന് പാരലായിട്ടൊരു ലൈനും കൂടെ നമുക്ക് വരയ്ക്കാം. ഒരു പാരലൽ ലൈൻ വരച്ചു. ഇനി ബേസ് ഈ നമ്മുടെ ഫിഗറിൻ്റെ, അതായത് പെൻറ്റഗണിൻ്റെ ആ ബേസ് ടീച്ചർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൂടെ വരച്ചു. അപ്പോൾ നമുക്കിവിടെ ഒരു പോയിൻ്റ് കിട്ടി അല്ലേ, അതായത് ഈ പാരലൽ ലൈനിൽ നമുക്കൊരു പോയിൻ്റ് കിട്ടി. അപ്പോൾ ഈ പോയിൻ്റിൽ വരുന്ന രീതിയിൽ നമ്മൾ ഈ ട്രയാംഗിള് മാറ്റി വരച്ച് കഴിഞ്ഞാൽ, അതായത് ഇങ്ങോട്ട് മാറ്റി വരച്ചാലും, അതായത് ഈ ട്രയാംഗിളിൻ്റെ അല്ലേ സെയിം ഏരിയ ആണ് നമ്മൾ ഇവിടുന്ന് വേറെ ഏത് ട്രയാംഗിൾ ഇങ്ങോട്ട് വരച്ചാലും. അപ്പോൾ നമുക്ക് ഈ പോയിൻ്റിൽ നിന്ന് അല്ലേ, ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് വരച്ച് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെയിം ഏരിയയിൽ വരുന്ന ഒരു ട്രയാംഗിൾ നമുക്ക് കിട്ടും അല്ലേ, കണ്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് എന്ത് മതി? നമുക്ക് ഈ ഇത്രയും ഭാഗം നമുക്ക് കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഭാഗമാണ് നമുക്ക് ഇനി അടുത്ത ട്രയാംഗിളായിട്ട് നമ്മൾ ഈ പെൻറ്റഗണെ മാറ്റുമ്പോൾ നമുക്ക് ഇത്ര ഈ ഭാഗം മതി അല്ലേ. മറ്റേ ഭാഗം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം മറ്റേ ഭാഗത്തിൻ്റെ സെയിം ഏരിയ വരുന്ന മറ്റൊരു ട്രയാംഗിള് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് അപ്പം ഇതുകൊണ്ട് പോരല്ലേ, ഇതുകൂടെ ചേർത്തപ്പോൾ ഇത് ട്രയാംഗിളായി മാറിയോ? ഇല്ല. അപ്പം നമുക്കിതിനെ ഫുൾ, ഈ പെൻറ്റഗണെ ഫുള്ളായിട്ട് നമുക്കൊരു ട്രയാംഗിളാക്കി മാറ്റണം. അപ്പോൾ ടീച്ചർ അടുത്തതായിട്ട് ഇങ്ങനെയൊരു ലൈൻ വരയ്ക്കുക.
Okay, ingin ni line versi. Apa ini berdaya, nama kita ingin ni satu triangle unda, alah. Apa, nama kita right side cehi da bola dana, nama kita left side lalu nama kita cehi. Apa, nama kita ini triangle ni mati, ini nama kita same area berenda di sini le, mati satu triangle nama kita ingin ni berikan. Apa, aduh berikan, ni first nama kita ini nama ini line ni unda, parallel itu line ni berikan nama ini point ini kuda berikan, alah. Yes. Sekarang parallel line akan berikan bahasa set score use ini, atau scaling use ini, itu yang nama berikan kita. Okay. Apa ini berikan? Orang parallel line ada berisi turun. Berisi turun. Ini nama kita. Ini base nama kita. Ini left side lagi kita extend ini. Okay. Base extend ini, extend ini, ini adalah. Nama kita boleh na triangle ini. Orang vertex, parallel line, lebari, orang vertex, sebenarnya nariya media. Panoi ke, ini adalah itu, nama kita, nama kita cahidena triangle. Apa ini adalah, ini adalah nama kita mati ter triangle, nama kita, ini adalah, ini adalah ingat sebenarnya di sini, nama kita berikya. Apa adina mati, first nama kita, perasa triangle na same area dengan yang erikum, ala. Okay, apa teacher na, ini ne bagaram, endi giti. Ini boleh juga bagang gitu. Maksudnya, ada di inginnya kor terima awalnya bagatnya bagaram. Nampulah same area berita kiri dila. Adun a bagatnya same area berita kiri dila. Nampulah matte, orang triangle formula kita nampulah dina beritahu. Apa noike? Ippen ini noike? Ippen nampulah figure nu berani ini. Nampulah pentagon mari tanda ini bannu, orang triangle itu bannu. Ini adalah a triangle. Maksudnya, apa ini orang teacher ngamarkiya? Menslau ada triangle. Okay, apa ini triangle ulkulna bagaimana? Menslau. Apa pendekannya, nama langgannya triangle laki ini menslau. Ipang clear aitun dah, bukan? Okay, ini menslau itu langgil le, anda leh cahidu dana noka, anda leh textbook ada berapa syab bagaimana aitun noka. Apa, ini le concept ini mana ini tiga ulo, nama ke ini polygon ni, nama ke inda kima ta, nama ke dina same area berita ke ini le, nama leh korsh adjustment sakai itu wala nama leh cahidu ini ni le, nama ke dina satu triangle formula ke nama ke gunto na, nama ke dina area gunto berikan patiwa na ana nama leh ini le nak ke nama leh padece da, apa nama leh quadrilateral ni nama leh triangle formula kondo no pendagon ni, nama la ini formula ini nama la kondo no. Apa ini kairing la manslaki kaya media ana, ada ini itu boleh nama kita alter jiam patu, change jiam patu. Ada change ini endo anda ana, nama la first berisi awal je, jenar principle allah tu unda matra ana, kita. Ada ini nama kita pengen ini triangle unda gila. Triangle orang ni kelir, ini triangle ni ini line ni parallel itu, parallel line ini third vertex ni kita mula versi ni ala, ini ada tiga triangle versi alam, ada all yang dah na same area ana nolla, rule ni mula pelajari rino, ala, apa ada ane ini dia all main itu lah point itu orang ini. Padu baca cerita na, nama le kairing lakka cehin udah. Pada inatak class, nengle korsche difficult bola nengke tohno erikum. Cerita ke manslai kana nanai itu cerita ke manslai agak manslai tidak erikum. Bahaya nengle repeat itu unnoda cehin nongka, test buku kawaiish nongka, nengle warish nongka. Ini dondon cehin itu nengke manslai nengle teacher na WhatsApp le, unna message aikya. Kita teacher baki, nengke pacen deh ini unnoda parnera. Okay, nengle test buku le, ini correct orang color wise color pendengane yellow. Kalau rana, adina ata, ingat, kita divide, satu triangle itu divide, ini badinya green color gurit itu, pina pudia triangle, mana padinya blue color gurit itu, apa angane, umpam korsu gurit, selapan, ingka, adu gurit baik, ini kandir itu, ingat, test buku gurit baik, mana ingka, orang pertama ini concept clear agu. Kita, apabila kita ni ada kelas le, kita itu ada bandar perta problems kita jaya. Apam teacher barangan orang kram, walaupun important ada lah bahagut itu dia, anda kalau nak bukan diri kita. Ini korsu pada orang page marikin berum korsu pada complicated ay berum. Apadak kan anda manslawan dan orang ni, apa terutu orang la, ini base orang ni anda startiena. Kita, apabila kita video le kana, pada hari ini goodbye, take care.